ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഇങ്ക് ട്രാൻസിഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് വേണ്ട വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു പാട്ടിൻ്റെ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിനായിട്ട് നമ്മൾ രണ്ട് ക്ലിപ്പ് ആഡ് ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ ക്ലിപ്പ്, രണ്ടാമത്തെ ക്ലിപ്പ് ഇതാ. ഇതുപോലെ നമുക്ക് എവിടം തൊട്ടാണോ ആ ഇങ്കിൻ്റെ ട്രാൻസിഷൻ വരേണ്ടത് ആ ഒരു റേഞ്ചിലാക്കി രണ്ടാമത്തെ ക്ലിപ്പ് നേരെ ഒന്നാമത്തെ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. എനിക്ക് ഇവിടം തൊട്ടാണ് രണ്ടാമത്തെ ട്രാൻസിഷൻ വരേണ്ടത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചത്. അതിനുശേഷം നമ്മൾ ഒരു ഇങ്കിൻ്റെ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വഴി ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ ഒരു വീഡിയോ നമ്മളിതാ രണ്ടാമത്തെ ക്ലിപ്പ് വെച്ചതിൻ്റെ അതേ ഒരു അലൈൻമെൻറ്റിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ബാക്കി എവിടെ നിന്നാണോ നമുക്ക് ആ ഇങ്കിൻ്റെ ട്രാൻസിഷൻ വരുന്നത് അവിടം തൊട്ട് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് ആ വീഡിയോൻ്റെ ലെങ്ത്തിനായിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്കി ആ വീഡിയോൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് വേണേൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം, ആ എഡ്ജൊക്കെ കുടുങ്ങാണ്ടിരിക്കേ. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. മെയിനായിട്ട് ഒരു എഫക്റ്റ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാനുള്ളൂ. അതിനായിട്ട് ആഡ് എഫക്റ്റ് എടുത്തിട്ട് ആ മുകളിലായിട്ട് ക്രോമാ കീ എന്ന് കാണാൻ പറ്റും. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പച്ച കളറ് നേരെ ബ്ലാക്കാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്ന ചേഞ്ചസ് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇത് കാണുന്നുണ്ടാവും അതിന് ഈ ഒരു ഇങ്കിൻ്റെ നമ്മൾ ഈ വെച്ച ഈ ലെയറ് ആ എഫക്റ്റ് ആഡ് ചെയ്തതിലേക്ക് നമ്മളൊരു ബ്ലെൻഡിങ് ചെയ്യുകയാണ്. അതിനായിട്ട് ബ്ലെൻഡിങ് പോയിട്ട് മാസ്ക് എന്ന് കാണാം. ആ മാസ്ക് എന്ന ഓപ്ഷനിൽ എക്സ്ക്ലൂഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം ബ്ലാക്കായിട്ട് വരുന്നത് കാണാൻ കഴിയും. അതിന് ശേഷം നമ്മളിതിനെ ഫൈനൽ വർക്ക് ചെയ്യുന്നത് ഇതിൽ സൈഡിലായിട്ട് ഒരു എൻഡിങ്ങിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ലെയറ് നമ്മൾ മാറി വരുന്ന ആ ഒരു ലെയറും ഒന്നാമത്തെ ലെയറും തമ്മിൽ ഒന്ന് എടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് കളയുക. അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കാണുന്നത്. ആ ഭാഗത്തുകൂടി നിങ്ങൾക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ സ്ക്രീൻ അടിയിൽ കാണാൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി മുമ്പോട്ടാക്കണമെങ്കിൽ മുമ്പോട്ടാക്കാതെ വേറൊരു മാറ്റം അതിൽ വരുത്തേണ്ടിയില്ല. ഇതുപോലെയാണ് വരിക. എന്നിട്ട് ബാക്കി ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോസും ഇതുപോലെ തന്നെ ഒന്നിനു മുകളിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇങ്കിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തത് ഈ ഒരു എഫക്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള അലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.